ഡോക്ടർ സ്ട്രേഞ്ച് ഇത് മൾട്ടിവേഴ്സ് ഓഫ് മൈഡിനസ് ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ടൈറ്റിലൊന്നാണ് ഇതെന്ന് പറയാം കാരണം മൾട്ടിവേഴ്സ് എന്നത് ഒരു ബ്രാന്താലയം തന്നെയാണെന്ന് തെളിക്കുന്ന ഒരു സിനിമയാണ് ഈ മൾട്ടിവേഴ്സ് ഓഫ് മെയിനസ് ഈ സിനിമ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാം അല്ലെങ്കിൽ പലതരത്തിലുള്ള റിവ്യൂസ് വരും കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെടാതെ പോയേക്കാം കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെടും എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ഇത് മേക്കിംഗ് പാറ്റേൺ ആണ് ഈ സിനിമ നമ്മൾ സാധാരണ വിചാരിച്ച പോലെയുള്ള സിനിമയല്ല എന്താണോ വിചാരിച്ച് എന്തൊക്കെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടാണോ ഇതിന് കയറിയത് ഒരു ഒറ്റ സിനിമയല്ല അത് എൻറ്റയർലി ആയിട്ടുള്ള മൂവിയാണ് ഞാൻ തന്നെ കുറേ സമയത്ത് ഇതിന് മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നോവേ ഹോമിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും കഥയെന്ന് ഇതിൻ്റെ കഥ അങ്ങനെയൊന്നും ഇത് എവിടെ കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ ഈ സിനിമ നമ്മളെ ഞെട്ടിക്കും അതിൻ്റെ ഒരു അവസാനത്തെ എൻ പോയിൻ്റ് വരെ ആ ഒരു രീതിയിൽ ആയിട്ടുള്ള ഇതുവരെയും നമ്മൾ മാർവലിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഹൊറർ മോഡിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്ന പല ഹൊറർ സിനിമകളിലും കിട്ടാതെ പോയ ആ അനുഭവങ്ങളൊക്കെ ഈ ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ കിട്ടും ആ രീതിയിലാണ് സാം റൈമി ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അതെതിന് കിട്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡം വളരെ നന്നായിട്ട് യൂസ് ചെയ്തു ഒരു ഇതുവരെയും കാണാത്ത മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യും ഹൊറർ മൂവി അനുഭവം തരാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമായി ഈ ഒരു കാരണം കൊണ്ട് ഒരു കൂട്ടം ഫാൻസിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുപക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോയേക്കാം കാരണം അവർ പ്രെഡിക്റ്റ് ചെയ്ത സാധനം ഒന്നല്ല ഒരുപാട് ക്യാമറേഴ്സൊക്കെ പ്രതീക്ഷിച്ച പോകുന്നുണ്ട് അതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ആ അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ഏത് രീതിയിലാണെന്നുള്ളത് സിനിമ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ആ രീതിയിലല്ല അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല അതൊക്കെ എൻഡിങ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി കാരണം ഒരുപാട് ക്യാരക്ടറുടെ അടുത്തുണ്ട് ഒരു പക്ഷേ അവഞ്ച സെൻറ്റ് ഗെയിം കഴിഞ്ഞിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഡെത്തുള്ള ഒരു സിനിമ ഒരു പക്ഷേ ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ഇന്ന് മൾട്ടി വേഴ്സ് ഓഫ് മാനനസ് എന്ന സിനിമയായിരിക്കും കാരണം ഒരു തരത്തിലും യാതൊരു ദയാദാക്ഷി ഇല്ലാതെയാണ് ക്യാരക്ടേഴ്സിനൊക്കെ കൊന്നൊടുക്കുന്നത് സാധാരണ നമ്മളങ്ങനെ കാണാറില്ല മാർവൽ സിനിമകൾക്ക് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പറ്റിയ സിനിമയാണ് കുറച്ചും കൂടി എന്താ പറയുക ചൈൽഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് രീതിയിലുള്ള സിനിമയാണ് മാറുള്ള സിനിമകൾ കമ്പയർ ടു മറ്റ് ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്രയധികം എങ്ങനെയൊക്കെ പോയാലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വില്ലനുണ്ടെങ്കിൽ അവസാനമൊക്കെ മനം ഇങ്ങനെ ആവും അല്ലെങ്കിൽ അത് അധിക ആൾക്കാരൊന്നും കൊല്ലില്ല പ്രധാന കഥാപത്രങ്ങളൊന്നും വരയ്ക്കില്ല അല്ലെങ്കിൽ ബ്ലഡ് തീരെ കാണിക്കില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുന്ന സിനിമയാണ് മൾട്ടിവേഴ്സ് ഓഫ് മാൻ മൂടെ ബ്ലഡ് ബാത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഹൊറർ വൈബിൽ ഇവിടെ ചിന്ന പിന്നായിട്ടാണ് പല ക്യാരക്ടേഴ്സും ചെതർന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ഇതുവരെ ഈ മാറൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അധികം കണ്ടിട്ടില്ല കാരണം ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പ്രഷ്യസായിട്ടിങ്ങനെ എടുത്തു വയ്ക്കും ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ അടുത്തടുത്ത് സിനിമയ്ക്കൊക്കെ അവരാവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു സ്പോട്ടിന് ആവശ്യമുണ്ടോ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ തീർത്തു ഈ രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങളിൽ വന്ന് മറ്റൊന്ന് ഈ ഹൊറർ മോഡ് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് പാറ്റേണിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ്ങിൽ മാത്രമല്ല വിഷ്വലിയും അതിൻ്റെ ഒരു മ്യൂസിക്കിലും എല്ലാം തന്നെ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ കിട്ടുക നമ്മൾ സാധാരണ ആറേ മൂവിക്ക് കയറുന്ന ഒരു വൈബല്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല ഈ സിനിമ എന്നതും എടുത്തു പറയേണ്ടതുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടാതെ മാറൽ സിനിമകൾക്കെല്ലാം തന്നെയുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയായിരിക്കും നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയുടെ ഞാൻ അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇതുവരെയും ഇല്ലാത്ത രീതിയിലുള്ള അമ്മ ഒരു വിഷ്വൽ എഫക്ട്സ് ആയിരിക്കും ഈ സിനിമയിൽ എന്നുള്ളത് തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം നമ്മൾ ഡോക്ടർ ശേഷം ചെന്ന് ആദ്യത്തെ സിനിമയിൽ കണ്ടിട്ടുള്ള അത്രയും കാര്യങ്ങൾ പോലും പല മാറും മറ്റ് സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം എൻഡ് ഗെയിം എടുത്താലും ഇൻഫിനിറ്റി വാറൽ എടുത്താലും ക്യാരക്ടർ ആണ് അതിൽ സീക്വൻസുകൾക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കോ അവർ അഡ്വെഞ്ചർ മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് വരുന്നില്ല കൂടുതൽ നമ്മൾ കണ്ടത് ഡോക്ടർ സ്ട്രേഞ്ചിലും പിന്നെ അങ്ങനത്തെ ഡോക്ടർ സ്ട്രേഞ്ചുമായിട്ട് വരുന്നത് ഇപ്പൊ മിറ ഡൈമിഷൻ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകൾ വരുമ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ സിനിമയിൽ അതേ ഉടനീള ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ക്രിയേറ്റീവ് തിങ്കിങ് ആണ് നമുക്ക് പല സമയത്തോട് കാണാൻ സാധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും മട്ടിബേഴ്സ് എന്നൊരു ആണ് സിനിമ ചർച്ച ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്പോയിലർ അല്ല പക്ഷേ മൾട്ടിവേഴ്സ് ആക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ ഒരു പതിനഞ്ചോ മുപ്പതോ സെക്കൻഡോ അങ്ങനെ എന്തോ മാത്രം അത് ആകുള്ളൂ ആ ഒരു സീക്വൻസ് കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഒരു ഐ മാക്സ് തിയേറ്ററിലേക്ക് വേണമെങ്കിൽ പോയിട്ട് ഈ സിനിമ കാണാം ഒരു പത്തഞ്ഞൂറ് രൂപ മുടക്കി അത്ര ഗംഭീരമായിട്ടാണ് ആ ഒരൊറ്റ ഷോട്ട് ഒരൊറ്റ സീക്വൻസ് ഈ പടത്തിൽ ചെയ്തു വെച്ചുള്ളത് ആ ഒരു ആ ഒരു സീക്വൻസിന് വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ സിനിമ കാണാം അത്ര മനോഹരമായിട്ടാണ് അതിലെ ഒരു ഒരു സീക്വൻസ് ബാക്കിയെല്ലാം തന്നെ ഗംഭീരമാണ് ഒരുപാട് ത്രീ ഡി എഫെക്ട്സും സിനിമയിൽ കമ്പെയർ ടു മറ്റുമാറുള്ള സിനിമകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വിഷ്വലി കുറേ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കാണാൻ സാധിച്ചു കൂടാതെ ബെനഡ് കമ്മർ ബാച്ചന്റെ ആക്ടിങ് എങ്ങനെയൊക്കെ നമുക്കറിയാം കൂടാതെ ഇതിൽ ഒരുപാട് ക്യാമിയ റോൾസും വരുന്നുണ്ട് അതെല്ലാം വളരെ സർപ്രൈസിങ് ആയിരുന്നു ആ ക്യാമിയ റോൾസിൽ വന്നവരെ എന്തിന് എവിടേക്ക് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്തു അവരുടെയൊക്കെ യൂസ് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എലിസബത്ത് ഓൾസൻ്റെ ക്യാരക്ടർ കിഡിലൻ എന്ന് പറഞ്ഞ പോലെ കിഡിലോൽ കിഡിലൻ അങ്ങനെ ആറാടുകയാണ് സിനിമയിൽ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ട് പോരാത്തതിന് അമേരിക്കൻ ജബസ് വന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള പെൺകുട്ടിയും ചെറിയ റോളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന നല്ലൊരു ക്യാരക്ടർ ഇത്തരത്തിൽ വന്ന എല്ലാവർക്കും തന്നെ പ്രോപ്പറായിട്ട് പ്ലേസ്മെൻറ്റ് ഈ രണ്ട് മണിക്കൂർ സമയമുള്ളൂ എന്നൊക്കെയായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നിരാശപ്പെട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യം പക്ഷേ ഈ രണ്ട് മണിക്കൂർ തന്നെ ധാരാളം എന്ന് തെളിയിക്കുന്ന സിനിമയാണ് ഓഫ് മൾട്ടിവേഴ്സണസ് തുടക്കം മുതൽ അവസാനം വരെ എനിക്കൊരു അരി പോലും ബോറടിച്ചില്ല എനിക്ക് വളരെയധികം ഇഷ്ടമായി കാരണം ഒരു ഹൊറർ വൈബിലുള്ള സിനിമ പക്ഷേ എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ കാരണങ്ങൾ കൊണ്ട് പക്ഷേ ഇഷ്ടപ്പെടാതെ പോയേക്കാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മിക്സഡ് റിവ്യൂസ് വരാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഡോക്ടർ സ്റ്റേഞ്ച് ചെയ്ത മൾട്ടിവേഴ്സ് ഓഫ് മൈനസ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ് ഓൾറെഡി മൾട്ടിവേഴ്സ് ഓഫ് മൈനസ് എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴകാം ബോക്സിൽ ഉൾപ്പെടുത്തുക കൂടാതെ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് കൂടിയുണ്ട് ഈ സിനിമയിൽ അതിൽ ആദ്യത്തെ പോസ്റ്റ് ക്രെഡിറ്റ്സ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെ വലിയ അങ്ങനെ കാര്യമില്ല സമയം പോയെന്നുള്ളൂ ഇത്രയും കാര്യമുള്ളൂ മൾട്ടിവേഴ്സ് ഓഫ് മൈനസ് എന്ന സിനിമയെക്കുറിച്ച് അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ ഉൾപ്പെടുത്തുക മറ്റൊരുപാടികളുടെ വീണ്ടും കാണാം നന്ദി